ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ പ്രധാന രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വെട്ടുകിളി നിയന്ത്രണ പരിപാടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ ശ്രമിക് പ്രത്യേക ട്രെയിനുകളിലൂടെ നാൽപ്പത്തിയെട്ട് ലക്ഷം യാത്രക്കാരെ മടക്കിയെത്തിച്ചതായി റെയിൽവേ പിഎം കിസാൻ പദ്ധതിക്ക് കീഴിൽ ഒൻപത് കോടിയിൽ പരം കർഷകർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതായി കേന്ദ്രം അറബിക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദത്തിന് സാധ്യത ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് മീൻപിടുത്തത്തിന് പൂർണ്ണ നിരോധനം രാജ്യത്ത് കോവിഡ് രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഉയർന്നു ഇതോടെ രോഗമുക്തി നിരക്ക് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ മണിക്കൂറിൽ മൂവായിരത്തി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്ത് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ രാജ്യത്താകമാനം ഇതുവരെ കോവിഡ് മൂലം മരണപ്പെട്ടത് ഇന്ത്യയിൽ കോവിഡ് വൈറസ് ബാധയിൽ ഏറ്റവും കൂടുതൽ പേർ മരണമടഞ്ഞ മഹാരാഷ്ട്രയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പേരാണ് രോഗബാധ ാണ് രോഗബാധമൂലം പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഗുജറാത്തിൽ പേരാണ് മരണപ്പെട്ടത് മധ്യപ്രദേശിൽ ഡൽഹിയിൽ പേരുമാണ് മധ്യപ്രദേശിൽ പേർക്കും ഡൽഹിയിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടു് പതിനെണ്ണായിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ച തമിഴ്നാട്ടിൽ പേരും നാലായിരത്തി പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചിമ പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കഴിഞ്ഞൂറിൽ ഒരു ലക്ഷത്തിയാറ് കോവിഡ് പരിശോധനകൾ നടത്തിയതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു രാജ്യത്ത് ഇതുവരെ നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം ഇതോടെ നിലവിൽ മുപ്പത്തിരണ്ട് ലാബുകൾക്ക് കോവിഡ് നയന്റീൻ പരിശോധനകൾക്കുള്ള അംഗീകാരം ഐസിഎംആർ നൽകിയിട്ടു രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിലൂടെ കോവിഡ് രോഗവ്യാപനം പടരുന്നതിന്റെ വേഗത കുറയ്ക്കാനായതായി മന്ത്രാലയം രോഗബാധിതരുടെയും കോവിഡ് മരണങ്ങളുടെയും എണ്ണം കുറയ്ക്കാനും ലോക്ഡൌണിലൂടെ കഴിഞ്ഞു കോവിഡുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യ വികസനം രോഗനിർണയ പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങളുടെ വർധന വാക്സിൻ ഗവേഷണം സാങ്കേതിക മേഖലകളിലെ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ കാതലായ മുന്നേറ്റമുണ്ടാക്കാൻ ലോക്ഡൌൺ കാലത്ത് കഴിഞ്ഞു വീടുകൾ തോറുമുള്ള സർവേ ആരോഗ്യ ആരോഗ്യസേതു ആപ്ലിക്കേഷൻ എന്നിവയും ലോക്ഡൌൺ കാലത്ത് സാധ്യമാക്കിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് പ്രതിരോധം നിയന്ത്രണങ്ങൾ പരിപാലനം എന്നിവയ്ക്കായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമൊപ്പം കേന്ദ്രം നിരവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ് തൊള്ളായിരം കോവിഡ് ആശുപത്രികൾ ഒരു കോടി പതിമൂന്ന് ലക്ഷം എൻ നയന്റി ഫൈവ് മാസ്കുകൾ തൊണ്ണൂറ് വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ എന്നിവ കേന്ദ്രം നൽകിയിട്ടു കോവിഡ് മരണനിരക്ക് ലോക ശരാശരി ആറ് ദശാംശം മൂന്ന് ആറ് ശതമാനമാണെന്നും എന്നാൽ ഇത് ഇന്ത്യയിൽ രണ്ട് ദശാംശം എട്ട് ആറ് ശതമാനമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി വന്ദേ ഭാരത് ദൌത്യത്തിൽ ഇന്ന് യു എ ഇയിൽ നിന്നും ആറ് വിമാനങ്ങൾ സർവീസ് നടത്തും ആയിരത്തോളം പേർക്ക് ഇതിലൂടെ നാട്ടിലെത്താനാകും ദുബായിൽ നിന്നും കൊച്ചി കണ്ണൂർ കോഴിക്കോട് ഹൈദരാബാദ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുമാണ് സർവീസ് അതേസമയം വന്ദേ ഭാരത് മിഷൻ പ്രകാരം പ്രവാസികളുമായി താജിക്കിസ്ഥാനിൽ നിന്നും എയർ ഇന്ത്യ വിമാനം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തി ഡൽഹി വഴി ഇന്ന് പുലർച്ചെ മൂന്ന് യാത്രക്കാരുമായാണ് വിമാനം ഇറങ്ങിയത് നിന്നും കണ്ണൂരിലേക്കും ഇന്ന് വിമാന സർവീസു രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വെട്ടുകിളി നിയന്ത്രണ പരിപാടികൾ ശക്തമാക്കി കേന്ദ്ര കൃഷി മന്ത്രാലയം ഉത്തരേന്ത്യയിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി രാജസ്ഥാനിലെ ബാർമർ ജോധ്പൂർ ജയ്പൂർ തുടങ്ങിയ ജില്ലകളിലും മധ്യപ്രദേശിലെ സത്ന ഗ്വാളിയോർ തുടങ്ങിയ ജില്ലകളിലും അതിരൂക്ഷമാണ് വെട്ടുക്കിളി ആക്രമണം ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് നിയന്ത്രണ പരിപാടികൾ നടപ്പാക്കുന്നത് നിസാമുദ്ദീൻ മർക്കസ് കേസിൽ കുറ്റാരോപിതരായ വിദേശികൾക്കെതിരെ ഡൽഹി പോലീസ് പന്ത്രണ്ട് കുറ്റപത്രങ്ങൾ കൂടി ഇന്ന് സമർപ്പിക്കും മുൻപ് സമർപ്പിച്ച കുറ്റപത്രങ്ങൾക്ക് പുറമെയാണിത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി വിദേശികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിക്കുക രാജ്യങ്ങളിൽ നിന്നുള്ള പേർക്കെതിരെ ഇതിനകം കുറ്റപത്രം നൽകിയിട്ടു വിസ നിയമങ്ങളുടെ ലംഘനം സർക്കാർ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കൽ പകർച്ചവ്യാധി നിരോധന നിയമത്തിന്റെയും ദുരന്ത നിവാരണ നിയമത്തിന്റെയും നിരോധനാജ്ഞയുടെയും ലംഘനം എന്നിവയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ഝാർഖണ്ഡിൽ ഇന്ന് പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു ഒരാളെ പരിക്കുകളോടെ പിടികൂടിയിട്ടുണ്ട് പീപ്പിൾസ് ലിബറേഷൻ ഓഫ് ഇന്ത്യ പ്രവർത്തകരാണ് ഝാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിലെ മൻമാരു വനമേഖലയിൽ പോലീസും നക്സലൈറ്റുകളുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് പിഎൽഎഫ്ഐ സോണൽ കമാൻഡർ സച്ചിത് സിംഗ് ഉൾപ്പെടെ രണ്ട് മാവോയിസ്റ്റുകളെ സിൻദേഗ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു വൻ ജമ്മുകാശ്മീരിൽ വൻ സ്ഫോടനം നടത്താനുള്ള ഭീകരരുടെ ശ്രമം സുരക്ഷാസേന പരാജയപ്പെടുത്തി തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിലെ രാജ്പോറയിലാണ് കാറിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി സുരക്ഷാസേന നിർവീര്യമാക്കിയത് ഇന്ന് രാവിലെ ചെക്ക് പോയിന്റിൽ വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാർ നിർത്താതെ ബാരിക്കേഡുകൾ മറികടന്നു പോവുകയായിരുന്നു തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തപ്പോൾ ഡ്രൈവർ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയുണ്ടായി കാറിൽ നിന്നും കിലോയിലധികം വരുന്ന ഐഇഡി കണ്ടെടുത്തു കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് പി പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് ശ്രമിക് സ്പെഷ്യൽ ട്രെയിനുകളിലൂടെ ലക്ഷം പേരെയാണ് റെയിൽവേ സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് മടക്കിയെത്തിച്ചത് മൂവായിരത്തി ശ്രമിക് ട്രെയിനുകൾ കഴിഞ്ഞ ദിവസത്തിനിടെ സർവീസ് നടത്തി കൂടുതൽ വിവരങ്ങളുമായി കിരൺ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ കുടിയേറ്റ തൊഴിലാളികൾ തീർത്ഥാടകർ വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കായി ഈ മാസം ഒന്നു മുതലാണ് ഇന്ത്യൻ റെയിൽവേ പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ യാത്രാച്ചെലവിന്റെ എൺപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരും പതിനഞ്ച് ശതമാനം സംസ്ഥാനങ്ങളും വഹിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഒരുക്കിയത് ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലേക്കാണ് ഏറ്റവും അധികം ട്രെയിനുകൾ എത്തിച്ചേർന്നത്യു ും ഒരു കോടിയിലധികം കുപ്പിവെള്ളവും യാത്ര ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായി ഐആർസിടിസി വിതരണം ചെയ്തു ശ്രമിക് ട്രെയിനുകൾക്ക് പുറമെ പതിനഞ്ച് ജോടി സ്പെഷ്യൽ എ സി ട്രെയിനുകളും റെയിൽവേ ആരംഭിച്ചിരുന്നു ജൂൺ ഒന്നു മുതൽ ഇരുന്നൂറ് ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി കഴിഞ്ഞ രണ്ടു മാസ കാലയളവിൽ കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തു കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം നാല് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം മെട്രിക് ടൺ പയർവർഗ്ഗങ്ങൾ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും അയച്ചതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇതിൽ ലക്ഷം മെട്രിക് ടൺ പയർവർഗങ്ങൾ കോടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു ജൂൺ വരെ ഒരു കിലോ പയർവർഗങ്ങൾ വീതം ഗുണഭോക്താക്കൾക്ക് സൌജന്യമായി ലഭിക്കും കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളത്തിൽ നിന്നും ആഭ്യന്തര വിമാന സർവീസുകൾ ഇന്നുമുതൽ ആരംഭിച്ചു സംസ്ഥാനത്തെ ബഗ്ദോഗ്ര ആന്ധൽ വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ന് സർവീസുകൾ തുടങ്ങും രോഗലക്ഷണമില്ലാത്ത യാത്രക്കാർക്ക് മാത്രമേ വിമാനയാത്ര അനുവദിക്കുകയുള്ളൂവെന്നും എല്ലാ യാത്രക്കാർക്കും സ്ക്രീനിംഗ് നിർബന്ധമാണെന്നും പശ്ചിമബംഗാൾ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നു യാത്രക്കാർ സാമൂഹിക അകലം പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഉത്തർപ്രദേശിൽ എണ്ണൂറ് കിലോമീറ്റർ ഹെർബൽ റോഡുകൾ വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇരുവശത്തും ഔഷധ ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ചാണ് ഹെർബൽ റോഡുകൾ വികസിപ്പിക്കുക ആല വേപ്പ് മുരിങ്ങ ബ്രഹ്മി തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി വെച്ചുപിടിപ്പിക്കും സംസ്ഥാനത്തെ എല്ലാ പൌരന്മാരുടെയും ആരോഗ്യ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആരോഗ്യ രജിസ്റ്റർ ഉടൻ തന്നെ തയ്യാറാക്കുമെന്ന് കർണാടക സർക്കാർ പ്രാഥമിക ആരോഗ്യ പ്രവർത്തകരുടെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ആശാ വർക്കർമാരുടെയും സഹായത്തോടെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുകയെന്ന് കർണാടക ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ സുധാകർ പറഞ്ഞു അറബിക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി കടലിൽ പോയ വർ മടങ്ങിയെത്തുകയോ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തുകയോ ചെയ്യണമെന്ന് നിർദ്ദേശമു ് ൾ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് ഏഴ് അഞ്ച് ശതമാനമായതായി കേന്ദ്ര മന്ത്രാലയം രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വെട്ടുകിളി നിയന്ത്രണ പരിപാടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ ശ്രമിക് പ്രത്യേക ട്രെയിനുകളിലൂടെ നാൽപ്പത്തിയെട്ട് ലക്ഷം യാത്രക്കാരെ മടക്കിയെത്തിച്ചതായി റെയിൽവേ പി എം കിസാൻ പദ്ധതിക്ക് കീഴിൽ ഒൻപത് കോടിയിലധികം കർഷകർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതായി കേന്ദ്രം അറബിക്കടലിൽ ഇരട്ട ന്യൂനമർദ്ദത്തിന് സാധ്യത ഇന്ന് അർദ്ധരാത്രി മുതൽ തീരത്ത് മീൻപിടുത്തത്തിന് പൂർണ്ണ നിരോധനം കഴിഞ്ഞു ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം